പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എസ് എൽ സി ഫലം വന്നു, നമുക്ക് എത്ര ശതമാനം മാർക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് എത്ര ശതമാനമാണ് മാർക്കുള്ളത്? ഈ ഒരു ചോദ്യത്തിന് പലപ്പോഴും രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഒന്നും ഉത്തരമില്ല. കാരണം മാർക്കല്ല, ഗ്രേഡാണ്. ഗ്രേഡിനെ നമുക്ക് എങ്ങനെ മാർക്കാക്കി മാറ്റാൻ കഴിയും? എത്ര ശതമാനം മാർക്കുണ്ട് എന്ന് എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? പ്ലസ് ടു അഡ്മിഷന്, അതേപോലെ തന്നെ നമ്മുടെ സ്കോളർഷിപ്പുകൾക്ക്, വിവിധ തരത്തിലുള്ള ഇൻ്റർവ്യൂകൾക്ക്, അതേപോലെ തന്നെ നമ്മുടെ ബയോഡാറ്റ, അതേപോലെ തന്നെ വിവിധ തരത്തിലുള്ള ഗ്രാൻഡുകൾക്ക് അപേക്ഷിക്കാൻ, എല്ലാ ആവശ്യങ്ങൾക്കും ചോദിക്കുന്നൊരു ചോദ്യമാണ് അപേക്ഷകളിലൊക്കെ എത്ര ശതമാനം മാർക്ക് വാങ്ങിയിട്ടുണ്ട്, കുട്ടി എസ് എൽ സിക്ക് എത്ര ശതമാനം മാർക്ക് വാങ്ങിയിട്ടുണ്ട്. പലപ്പോഴും ഇത് അറിയാത്തത് കൊണ്ട് വലിയ മിസ്റ്റേക്കുകൾ ഉണ്ടാക്കുകയും പല ഗ്രാൻഡുകളും സ്കോളർഷിപ്പുകളും ഒക്കെ നഷ്ടപ്പെടാൻ കാരണമാവുകയും ചെയ്യുന്നുണ്ട്. ഇത്ര ശതമാനത്തിൽ കൂടുതൽ മാർക്കുള്ള ആളുകൾക്ക് സ്കോളർഷിപ്പ് ലഭ്യമാണ്, 50% കൂടുതൽ മാർക്കുള്ള ആളുകൾക്ക് സ്കോളർഷിപ്പ് ലഭ്യമാണ്. എങ്ങനെ 50% കൂടുതൽ മാർക്കുണ്ടോ എന്ന് നമ്മുടെ വിദ്യാർത്ഥികളുടെ ഗ്രേഡ് സിസ്റ്റമുള്ള മാർക്ക് ലിസ്റ്റ് ഉപയോഗിച്ച്, ഗ്രേഡ് സിസ്റ്റമുള്ള കാർഡ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ വിശദീകരിക്കുന്നത് ഗ്രേഡ് സിസ്റ്റത്തിനെ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് മാർക്കാക്കി കാണാം, എങ്ങനെ നമുക്ക് ശതമാനം കണക്കാക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഈ വീഡിയോ പൂർണ്ണമായി കാണുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഏറ്റവും പുതിയ, ഏറ്റവും ഇൻഫോർമേറ്റീവായ എഡ്യൂക്കേഷൻ, ഇൻഫർമേഷൻ, ജോബ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്കും ഉപകാരപ്പെട്ടേക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, മാർക്ക് കണ്ടെത്താൻ കഴിയും. അതിനാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ ഗ്രേഡുകളും എത്ര മാർക്കാണ് എന്നുള്ളതാണ്. സ്ക്രീനിൽ നമ്മൾ കാണിക്കുന്ന പോലെ എ പ്ലസിൻ്റെയും എയുടെയും ബിയുടെയും ഒക്കെ മാർക്ക് നമ്മൾ കാണിക്കുന്നു. ഇതേപോലെ മാർക്ക് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഉദാഹരണമായി ഞാൻ ഒരു 7 A+ഉം 2 A+ഉം 1 B+ഉം കിട്ടിയ ഒരു കുട്ടിയുടെ മാർക്ക് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇത് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് 86 മാർക്കാണ് കിട്ടുക. 86 മാർക്കാണ് ആ കുട്ടിക്ക് കിട്ടിയ ടോട്ടൽ മാർക്ക്. ഇതിൻ്റെ ശതമാനം കണക്കാക്കാൻ കിട്ടിയ മാർക്ക് ഇൻറ്റു ആകെ മാർക്ക് ഹരിക്കണം 100. അതായത് ടോട്ടൽ കിട്ടിയ മാർക്ക് 86 മാർക്കാണ്. ഇതിനെ നമ്മൾ 90 കൊണ്ട് ഗുണിക്കുന്നു. 90 എന്ന് പറയുന്നത് ടോട്ടൽ മാർക്കാണ്. അതായത് ഒരു A+ എന്ന് പറയുന്നത് 90-ൻ്റെയും 100-ൻ്റെയും ഇടയിലാണ്. അത് കൃത്യമായി കണക്കാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മൾ 90 വെച്ച് കണക്കാക്കുന്നത്. അപ്പോൾ 90 ടോട്ടൽ മാർക്ക് ഹരിക്കണം 100. 86 കിട്ടിയ മാർക്ക് ഇൻറ്റു 90 ഹരിക്കണം 100. അപ്പോൾ ടോട്ടൽ പെർസെൻറ്റേജ് 95.5, 95.5%. ടോട്ടൽ മാർക്ക് 86 മാർക്ക്. ഇനി 10 കണക്കാക്കുമ്പോൾ 8.6. അപ്പോൾ ഇതാണ് മാർക്കിൻ്റെയും ഗ്രേഡിൻ്റെയും ശതമാനവും കണക്കാക്കാവുന്ന രീതി.